رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان منكم مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر، ولتكملوا العدة ولتكبروا الله على ما هداكم لعلكم تشكرون. وقال نبينا محمد رسول الله صلى الله عليه وسلم: رجب شهر الله، وشعبان شهري، ورمضان شهر أمتي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. ഏറ്റവും ആദരണീയരായ പ്രിയമുള്ള ക്ലാസ് റൂമിലുള്ള സഹോദരങ്ങളെ, അതുപോലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും അല്ലാഹു പരിശുദ്ധമായ ഷഅബാനിന്റെ പുണ്യമായ ഈ ദിവസങ്ങളിൽ അല്ലാഹു തആല നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മെ സ്നേഹിച്ചവര്, അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർമ്മധീരരായ മഹാന്മാർ, അള്ളാഹുവെ അവരുടെ കബറുകളിനെ സ്വർഗമാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരോട് കൂടെ നാളെ സ്വർഗലോകത്ത് ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മളെല്ലാവരും ആവേശത്തോടുകൂടി, വളരെ ആത്മീയമായി സന്തോഷത്തോടുകൂടി പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റജബ് മാസം കടന്നു വരുമ്പോൾ അവിടുത്തെ പ്രാർത്ഥന പോലും ഇതായിരുന്നു: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. പരിശുദ്ധ റമദാൻ മാസം ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്നായിരുന്നു. എന്തിനു വേണ്ടിയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് ഒരു റമദാൻ മാസം കടന്നു വരുന്നതിന്റെ രണ്ട് മാസം മുമ്പ് അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, ആ രണ്ട് മാസങ്ങളിൽ വളരെ വലിയൊരു തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തേണ്ടത്. അള്ളാഹുവിന്റെ സാലിഹീങ്ങളായ മഹാന്മാർ, അവർ പരിശുദ്ധ റമദാനിന്റെ ആറു മാസം മുമ്പ് അതിനു വേണ്ടി വരവേറ്റവരാണ്. അത് എത്താൻ വേണ്ടി ദുആ ചെയ്തു, അതിനുവേണ്ടി കൽബിനെ ശുദ്ധീകരിച്ചവരാണ്, അവരുടെ ശരീരങ്ങളെ കഴുകി ശുദ്ധീകരിച്ചവരാണ്. റമദാൻ മാസം കഴിഞ്ഞു പോയാലും അവരുടെ പ്രാർത്ഥന പോലും ഇതാ ഇരുന്നു: അല്ലാഹുമ്മ ജഅൽ ആദശ് ശഹ്റ ശരീഫ അല്ലദീമ ഷാഹിദൻ ലനാ. അല്ലാഹുവേ, ഈ റമദാനിന് ഞങ്ങൾക്ക് അനുകൂല സാക്ഷിയാക്കണേ തമ്പുരാനെ. ലാ ഷാഹിദൻ അലൈന, ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷിയാക്കരുത് തമ്പുരാനെ. വജ്ഹൽ ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈന. അല്ലാഹുവേ, ഈ റമദാനിന് ഞങ്ങൾക്ക് അനുകൂല തെളിവാക്കണേ തമ്പുരാനെ. ലാ ഹുജ്ജത്തൻ അലൈന, ഞങ്ങൾക്ക് പ്രതികൂലമായി തെളിവാക്കരുത് തമ്പുരാനെ എന്നായിരുന്നു മഹാന്മാരുടെ പ്രാർത്ഥന. റമദാനിന്റെ ആറു മാസം മുമ്പ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ റമദാനിനെ വരവേറ്റിരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ വെറും ഒരു പ്രാർത്ഥനയിൽ ഒതുക്കാതെ എന്തൊരുക്കമാണ് നമ്മൾ റമദാനിൽ നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. കളികൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ള അനാവശ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വൻ ഒരുക്കം നടത്തുന്ന നമ്മൾ, ഒരു പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുമ്പോൾ നമ്മൾ അതിനു വേണ്ടി എന്ത് തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മളൊക്കെ റമദാൻ മാസം വരട്ടെ, വന്നിട്ടാകാം സൽക്കർമ്മങ്ങൾ ചെയ്യൽ, വന്നിട്ടാകാം നമ്മൾ തൗബ ചെയ്യൽ എന്നായിക്കൂട. കാരണം റജബിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു: ഷഹ്റുല്ലാ, അത് അള്ളാഹുവിന്റെ മാസമാണ്.
എന്തിനാണ് റജബ് മാസം നമുക്ക് നൽകിയത്? ലി തത്ഹീർ അബ്ദാനിന, നമ്മുടെ ശരീരങ്ങളെ കഴുകി ശുദ്ധീകരിക്കാനാണ്. വശഅബാനു ഷഹിദി, ഷഅബാൻ അത് എന്റെ മാസമാണ്. ആ ഷഅബാനിന്റെ പുണ്യമായ ദിവസങ്ങളിൽ ലി തത്ഹീർ ഖുലൂബിന, നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കാനാണ്. ആത്മീയമായി നമ്മുടെ കറുത്തുപോയ ഹൃദയത്തെ വലിയൊരു തൗബ ചെയ്തുകൊണ്ട് നിഷ്കളങ്കമായ തൗബയോടുകൂടിയിട്ട് സർവശക്തനായ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് പരിശുദ്ധ റമദാനിനെ പുണ്യമായ ഒരു മനസ്സോടുകൂടി സ്വീകരിക്കലാണ്. പരിശുദ്ധ റജബ് മാസത്തിൽ നമ്മൾ കൃഷി ഇറക്കുന്നു. ഷാബാൻ മാസത്തിൽ ഇതിനെ വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ട് അതിനൊരു കൃഷിയായി നമ്മൾ മാറ്റിയെടുക്കുന്നു. പരിശുദ്ധ റമദാൻ മാസം കടന്നു വരുമ്പോ ആ റമദാനിന്റെ പുണ്യമായ ദിനങ്ങളിൽ അതിനെ നമ്മൾ അതിൽ നിന്ന് നമ്മൾ പഴങ്ങൾ അതിൽ നിന്ന് കൊയ്തെടുക്കുന്നു എന്നതുപോലെയാണ് ഈ രണ്ട് മാസങ്ങളിൽ നമ്മൾ നന്നായി ഒരുക്കങ്ങൾ നടത്തിയിട്ട് നമ്മുടെ ശരീരത്തെയും ഹൃദയത്തെയും കഴുകി ശുദ്ധീകരിച്ചുകൊണ്ട് ആരെങ്കിലോടും വല്ല ദേഷ്യമുണ്ടെങ്കിൽ അതെല്ലാം പൊരുത്തപ്പിടിച്ചുകൊണ്ടായിരിക്കണം റമദാനിനെ സ്വീകരിക്കേണ്ടത്. മഹാന്മാരോട് ചോദിക്കപ്പെട്ടു, കൈഫ തക്ബീറൂന റമദാൻ, നിങ്ങൾ എങ്ങനെയാണ് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാറുള്ളത്? അവർ പറഞ്ഞു, ലാ നഖ്ബിലു റമദാൻ വഫീ ഖൽബിനാ ഗിശ്ശു ലി അഹദിൻ, ഞങ്ങൾ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുകയില്ല. വഫീ ഖൽബിനാ ഗിശ്ശു ലി അഹദ്, ആരെങ്കിലോടും ഞങ്ങൾക്ക് വല്ല ദേഷ്യമുണ്ടെങ്കിൽ, ആരെങ്കിലോടും പ്രതികാരമുണ്ടെങ്കിൽ, ആരെങ്കിലോടും വല്ല കാര്യങ്ങളും കടമകളുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർത്തതിന് ശേഷം മാത്രമായിരുന്നു ഞങ്ങൾ വിശുദ്ധ റമദാനിനെ സ്വീകരിച്ചതെന്ന് മഹാന്മാര് പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞു പോകുന്ന ദിവസങ്ങൾ മഹത്തരമാണ്. ഈ ദിവസങ്ങളൊക്കെ തൗബ ചെയ്തുകൊണ്ട് പരിശുദ്ധ റമദാനിനെ വരുന്നതിന് മുമ്പ് നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി സ്വീകരിക്കേണ്ടതാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹും പരിശുദ്ധമായ അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, ദിവസങ്ങൾ മൂന്ന് രൂപത്തിലാണ്. ഒന്ന്, ഇന്നലെ, ഇന്ന്, നാളെ, ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ്. ഇന്നലെ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞുപോയി. ഇന്ന് എന്നുള്ളത് അത് പ്രായോഗിക തലത്തിലുള്ളതാണ്. നാളെ എന്നുള്ളത് അത് വെറും ഒരു പ്രതീക്ഷ മാത്രമാണ്. എന്നത് മാതിരി പരിശുദ്ധ റമദാൻ മാസം അത് നം പരിശുദ്ധമായ റജബ് മാസം അത് നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. ഇപ്പൊ റജബ് കദുമലാ അത് കഴിഞ്ഞുപോയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഷഅബാൻ മാസത്തിലാണുള്ളത്. ഇത് പ്രായോഗിക തലത്തിലുള്ള ദിവസങ്ങളാണ്. വ റമദാൻ വഹുവ മുൻതളുറുൻ, എന്റെ പ്രിയമുള്ള ഉമ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ അതും വെറും ഒരു പ്രതീക്ഷ മാത്രമാണ്. ഈ പരിശുദ്ധ റമദാനിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരുപാട് ഉമ്മിനീങ്ങൾ ഇന്ന് ഖബറിന്റെ ഉള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവരൊക്കെ ദുആ ചെയ്തിരുന്നു, നമ്മളൊക്കെ പ്രാർത്ഥിച്ചതുപോലെ, അല്ലാഹുവേ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാ. വബല്ലിഗ്നാ റമദാൻ, പരിശുദ്ധ റമദാൻ മാസം അത് ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ എന്ന് ദുആ ചെയ്തവരാണ്. പക്ഷേ അള്ളാഹു താല കാലം അവരെ താമസിപ്പിച്ചില്ല. അസ്റാഇൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമയം വന്നപ്പോ അള്ളാഹു ഓർഡർ നൽകിയപ്പോൾ ആ മനുഷ്യരുടെ റൂഹുമായി ആത്മാവുമായി രാജാധിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ സന്നിധാനത്തിലേക്ക് കടന്നുപോയി. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതുകൊണ്ട് ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു മഹാനവകൾ രേഖപ്പെടുത്തുകയാണ്, അതുകൊണ്ട് ഈ ദിവസം നമ്മൾ ഒരുങ്ങണം. നാളേക്ക് നീട്ടിവെക്കരുത്, നാളെയുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. നേരം വെളുക്കുമ്പോ ഞാൻ എന്റെ ആത്മാവുമായി തിരിച്ചു വരുമെന്ന് പറയാൻ കഴിയില്ല. കാരണം കടന്നുറങ്ങുന്ന സമയത്ത് പോലും ബിസ്മിക റബ്ബി വളഅതു ജംബി വബികർഫഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫളഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ. ഉറങ്ങണ സമയത്ത് പോലും നമുക്ക് ഒരു പ്രതീക്ഷയുമില്ല. എന്താണ് ആ ദിക്റിന്റെ അർത്ഥം? ബിസ്മിക റബ്ബി വളഅതു ജംബി, അള്ളാഹുവേ നിന്റെ പേര് കൊണ്ടിതാ ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി എന്റെ പാർശ്വഭാഗത്ത് വെച്ചിരിക്കുന്നു. വബിക അർഫഹു, അല്ലാഹുവേ നിന്നെ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഉറക്കിൽ നിന്ന് ഉണരുന്നത്. ഇൻ അംസക്ത നഫ്സി, അല്ലാഹുവേ ഈ ഉറക്കിൽ വെച്ചുകൊണ്ട് എന്റെ റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ ഫർഹംഹ, എന്റെ ആത്മാവിനോട് നീ കരുണ ചെയ്യണേ തമ്പുരാനെ. വൈൻ അർസൽതഹ, ഞാൻ രാവിലെ എണീക്കുമ്പോ എന്റെ ആത്മാവിനെ തിരിച്ചു തന്നാൽ ഫഹ്ഫളഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ, അള്ളാഹുവേ നിന്റെ സൽക്കർമ്മികളായ സ്വാലിഹീങ്ങളുടെ ശരീരങ്ങളെ കാക്കുന്നത് പോലെ എന്റെ ശരീരത്തെ നീ കാക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യനൊരു പ്രതീക്ഷയുമില്ല. ഇന്ന് പരിശുദ്ധമായ ഷഅബാനിന്റെ പുണ്യമായ ദിനങ്ങളിലാണ് നമ്മളുള്ളത്. ഏകദേശം ഒരു 10 ദിവസം കഴിയുമ്പോ വിശുദ്ധമായ ഷഹ്റുർ റഹ്മത്തി വദ്ദിലുവാൻ ഷഹ്റു തൗബത്തി വൽ ഗുഫ്റാൻ, പാപമോചനത്തിന്റെയും കാരുണ്യത്തിന്റെയും റഹ്മത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും പേമാരി പോലെ പെയ്തിറങ്ങുന്ന ഒരു വിശുദ്ധ റമദാൻ ഇവിടെ കടന്നു വരികയാണ്.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ചിന്തിക്കുകയും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയങ്ങളും അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇമാം ഗസ്സാലി തങ്ങൾ എന്നിട്ട് പറയുന്നു, വകമ്മിൻ കഫനിൻ മഗ്സൂലിൻ വസാഹിബുഹു ഫിസ്സൂഖി മഷൂഊൽ. എത്ര കഫമ്പുടകളാണ്, അതെല്ലാം കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വസാഹിബുഹു ഫിസ്സൂഖി മഷൂഊൽ, ആ കഫമ്പുട പൊതിഞ്ഞുകൊണ്ട് പോകപ്പെടേണ്ട മനുഷ്യൻ അവൻ അങ്ങാടിയിൽ വേറെ തിരക്കിലാണ്, അവൻ ദുനിയാവിന്റെ പിന്നാലെ പോവുകയാണ്. ഒസ്സാലി ഇമാം തങ്ങൾ വീണ്ടും പറയുകയാണ്, വകമ്മിൻ ഖബിരിൻ മഖ്ബൂറ്, എത്ര ഖബറുകളാണ് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. വസാഹിബുഹു ബിസ്സൂഖി മസ്റൂർ, ആ ഖബറിൽ ചെന്ന് കിടക്കേണ്ട മനുഷ്യൻ അവൻ അങ്ങാടിയിലൂടെ ചിരിച്ചും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സന്തോഷിച്ച് ആഹ്ലാദിച്ച് നടക്കുകയാണ്. വകമ്മിം ഫമിൻ ലാഹിക്കിൻ, എത്ര ആളുകളാണ് ആഹ്ലാദിച്ച് പൊട്ടിപ്പൊട്ടിച്ച് ചിരിക്കുന്ന എത്ര വായകളാണ്. വഹുവ അൻ ഖരീബി ഹാരിക്കുൻ, കുറഞ്ഞ സമയങ്ങൾക്ക് ശേഷം അവൻ ഈ ലോകത്തോട് നശിച്ചു പോകാനുള്ളതാണ്. വകമ്മിൻ മൻസിലിൻ, എത്രയെത്ര വീടുകളാണ്, കമുല ബിനാഉഹു, അതിന്റെ പണിയൊക്കെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. വസാഹിബുഹു അൻ ഖരീബി റഹീൽ, ആ വീട്ടുകാരൻ അല്പസമയങ്ങൾക്ക് ശേഷം യാത്ര പോകേണ്ടവനാണ്. എത്ര സംഭവങ്ങൾ, ഞാനിത് പറയുമ്പോൾ ഓർത്തുപോവുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദര, എന്റെ നാട്ടിൽ നടന്നൊരു അനുഭവം ഞാൻ ഓർത്തുപോവുകയാണ്. കുടിയിരിക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ എല്ലാ പണിയും പൂർത്തീകരിച്ചുകൊണ്ട് വന്നതാണ്. ഒരു മാസം മുമ്പ് ടിക്കറ്റ് ഒക്കെ റെഡിയാക്കി നാട്ടിലേക്ക് വരാനുള്ള ദിവസത്തിന്റെ തലേ ദിവസം ഒരു ആക്സിഡന്റിൽ വെച്ച് മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, ഇത്രയാണ് മനുഷ്യന്റെ അവസ്ഥ. വീടിന്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്, ഭാര്യയും മക്കളും കാത്തു നിൽക്കുകയാണ്. ഭർത്താവ് വന്നിട്ട് വേണം സുഖമായി ഒന്ന് കുടിയിരിക്കാൻ. വളരെ ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി കാത്തിരിക്കുമ്പോ ആ പുതിയ വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് എന്റെ പ്രിയമുള്ള മുമ്മിനീങ്ങളെ ഭർത്താവിന്റെ ചലനമറ്റുപോയ ഭൗതിക ശരീരമാണ്. ഒരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹു തങ്ങളെ രേഖപ്പെടുത്തുകയാണ്, അതുകൊണ്ട് മോനെ, പരിശുദ്ധമായ ശബാനിൽ നീ നിലകൊള്ളുമ്പോ നീ തൗബ ചെയ്തുകൊണ്ട് നിഷ്കളങ്കമായ ഹൃദയത്തിലോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. നല്ല നിഷ്കളങ്കമായ തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങി വരണേ. വെറും കാക്കത്തൗബയായിക്കൂടാ, വെറും തൗബ ചെയ്തുകൊണ്ട് ഒരു പെട്ടെന്നുള്ള തെറ്റിലേക്ക് മടങ്ങലായിക്കൂടാ. കാരണം നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി അള്ളാഹുവേ, ഞാൻ എന്റെ ജീവിതത്തിന്റെ നിമിഷങ്ങളിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയല്ല അള്ളാഹ്, അതെല്ലാം എനിക്ക് നീ പൊറുത്തു തരണേ തമ്പുരാനെ എന്ന് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ഒറ്റക്കിരുന്ന് പറഞ്ഞുകൊണ്ട് നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ തൗബ ചെയ്യാൻ നമ്മളും ഒക്കെ എല്ലാവരും റെഡിയാകേണ്ട സമയമാണ്. മഹാനായ വഹ്ഷി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തിയ മനുഷ്യനായിരുന്നു, പക്ഷേ ഇസ്ലാം സ്വീകരിക്കലോടുകൂടെ ആ മനുഷ്യന്റെ എല്ലാ പാപങ്ങളും അള്ളാഹ് പുറത്തു കൊടുത്തു. വഹ്ഷി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ എങ്ങനെയാണ് എന്റെ ഹബീബിന്റെ അടുത്തേക്ക് കടന്നു വരുന്നത്? അവിടുത്തെ പ്രിയപ്പെട്ട പിത്രവനായ ഹംസ റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തിയവനാണല്ലോ ഞാൻ, അള്ളാഹുന്റെ റസൂൽ എന്നെ സ്വീകരിക്കുമോ, എന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മഹാനായ വഹ്ഷി റളിയല്ലാഹു അൻഹു, മഹാനായ വഹ്ഷി റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടപ്പോൾ അവിടുന്നാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ നബി തങ്ങളുടെ അടുക്കേക്ക് നസലൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുന്ന നബിയെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. ദോഷങ്ങൾ ചെയ്തു പോയി പ്രശമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന നബിയെ, അവർ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. സർവശക്തനായ അല്ലാഹു തആല എത്ര വലിയ തെറ്റുകളാണെങ്കിലും പുറത്തു കൊടുക്കാൻ മാത്രം അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് വിശാലമാണ്. അതാണ് പരിശുദ്ധ റമദാൻ, അത് പുതുമാപ്പ് നൽകുന്നൊരു മാസമാണ്. നമ്മുടെ എന്റെ പ്രിയമുള്ള എന്റെ ശബ്ദം ക്ഷപിച്ചു കൊണ്ടിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള സഹോദരങ്ങൾക്കറിയാം, അവിടേക്ക് ഒരു പൊതുമാപ്പ് പ്രഖ്യാപിക്കലുണ്ട്. എന്താണ് പൊതുമാപ്പ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ, എല്ലാ ക്ലിയർ ഒന്നും രേഖകളൊന്നും ക്ലിയർ അല്ലെങ്കിൽ അവിടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ കോടതിക്ക് മുമ്പിൽ വന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പൊതുമാപ്പ് പ്രഖ്യാപിക്കലുണ്ട്. എല്ലാം മാപ്പ് ചെയ്തു കൊടുത്തുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചയക്കുന്നു. എന്നതുപോലെ വിശുദ്ധ റമളാനിൽ ഏത് തെറ്റ് ചെയ്തവർക്കും അള്ളാഹു പുറത്തു കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്.
റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളിലും യഖൂലുല്ലാഹു അസ്സ വജല്ല ലിമുനാദി യുനാദി ഫീ കുല്ലി ലൈലത്തിൻ മിർ റമദാൻ, റമദാനിന്റെ രാത്രികൾ അല്ലാഹ് വിളിച്ചു പറയാൻ വേണ്ടി പറയുകയാണ്, ഹൽ മിൻ സായിലിൻ ഫഊതീഹി സുഹലഹു, ആരെങ്കിലും എന്നോട് ചോദിക്കുന്നുണ്ടോ അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാനിതാ ഇവിടെ തയ്യാറാണ്. വാൽമിൻ തായിബിൻ, ആരെങ്കിലും എന്നോട് തൗബ ചെയ്യുന്നുണ്ടോ, ഫാതൂബുലഹു, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാൻ തയ്യാറാണ്. ആരെങ്കിലും എന്നോട് പാപമോചനം തേടുന്നുണ്ടോ, ഫഗ്ഫിറുലഹു, ഞാൻ അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കാൻ തയ്യാറാണെന്ന് രാജാതിരാജനായ സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് റമദാനിന്റെ ദിനരാത്രങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. വിളിച്ചു പറയുന്നവനോട് പറയാൻ വേണ്ടി പറയുകയാണ്. ഇത്രക്ക് പുണ്യങ്ങളായ പരിശുദ്ധ റമദാൻ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ചെയ്തുപോയ തെറ്റുകൾ നമ്മിൽ നിന്ന് അറിയാതെ വന്നുപോയി, അതൊന്ന് ഏറ്റു പറഞ്ഞാൽ അള്ളാഹു താല സ്വീകരിക്കാൻ മാത്രം അള്ളാഹുവിന്റെ മഹഫിറത്ത് വിശാലമാണ്. അതാണ് പുണ്യ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ സദസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഇന്നി അദ്നബ്തു ദംബൻ അദീമ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു പോയി. റസൂലുള്ള ചോദിച്ചു, ആ മനുഷ്യൻ ഇങ്ങനെ കരയുകയാണ്, ചെറുപ്പക്കാരൻ പൊട്ടി പൊട്ടി കരയുന്നു. നബി തങ്ങൾ ചോദിച്ചു, അല്ലയോ മനുഷ്യ, നീ ചെയ്തുപോയ തെറ്റ് അള്ളാഹുവിന്റെ അർശിനോളം വലുപ്പമുണ്ടോ? അപ്പോൾ പറഞ്ഞു, അപ്പോഴും പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലേ, ഇന്നി അദ്നബ്തു ദംബൻ അദീമ, ഞാനൊരു വണ്ണമായ തെറ്റ് ചെയ്തു പോയി നബിയെ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, അല്ല ശിർക്കത്ത ബില്ല, നീ അള്ളാഹുവിനോട് ശിർക്ക് ചെയ്തോ? ഞാൻ ശിർക്കൊന്നും ചെയ്തിട്ടില്ല നബിയെ, അതിനേക്കാൾ വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തു പോയത്, എന്താണ് ഇനി ചെയ്തു തെറ്റൊന്ന് പറയൂ. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഖബറാളികളിൽ വിളിച്ചുകൊണ്ട് ജനാസ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് എല്ലാവരും തിരിച്ചു പോരുമ്പോ ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ്, ആരും കാണുന്നില്ല എന്ന് കണ്ടാൽ ആ ഖബർ ഞാൻ മാന്തുകയാണ്. ഖബർ മാന്തിയിട്ട് ഖബറിന്റെ ഉള്ളിലുള്ള ജനാസ പുറത്തെടുത്ത് ആ ജനാസ പൊതിഞ്ഞിരിക്കുന്ന കഫൻപുട ഞാൻ പറിച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്ന പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. അതൊന്നുമല്ല നബിയെ ഞാൻ ചെയ്തു പോയ തെറ്റ്. ഒരു ദിവസം ഇതുപോലെ ഒരാൾ മനുഷ്യന്മാര് പോയി ഒരു ജനാസ കൊണ്ടുപോയി കബറടക്കി തിരിച്ചു വരുമ്പോ പതിവ് പോലെ ഞാൻ ആ കബറിന്റെ അടുത്ത് വന്നു. കബർ തുറന്നു നോക്കുന്ന സന്ദർഭത്തിൽ അതിലുണ്ടൊരു ജനാസ. ആ ജനാസ ഞാൻ പുറത്തെടുത്തു. ജനാസയുടെ കഫൻപുട ഞാൻ മാറ്റിയെടുക്കുന്ന സന്ദർഭത്തിൽ അതിൽ കണ്ട മയ്യത്ത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അള്ളാഹുവിന്റെ റസൂലെ, ഒരു 18 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു യുവതിയുടെ ഭൗതിക ശരീരമാണ്. വളരെ സുന്ദരിയായ ആ സ്ത്രീയിൽ ഞാൻ ആകൃഷ്ടനായി പോയി നബിയെ. ഞാൻ എന്റെ പരിസ്ഥിതിയെല്ലാം മറന്നുപോയി, ഞാൻ എന്റെ മനസ്സിനെല്ലാം മറന്നുപോയി കൊണ്ട് ആ പെണ്ണിന്റെ ശരീരത്തിൽ കയറിയിരുന്നു കൊണ്ട് ഞാൻ എന്റെ കാമ പൂർത്തീകരണം നടത്തി റസൂലെ. ഇത് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പൊട്ടിപ്പൊട്ടിക്കരയുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ വെള്ളം വന്നു. കേട്ടുനിന്ന സഹാബത്തിന്റെ കണ്ണിലും വെള്ളം നിറഞ്ഞുപോയി. നബി തങ്ങൾ പറഞ്ഞു, അങ്ങോട്ട് മാറി നിൽക്ക്, അങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴാണ് നസലൽ മലക്ക് ജിബി അലൈഹി സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് എന്ത് പണിയാണ് ചെയ്തത്? ആ മനുഷ്യൻ എന്തിനാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നത്? തോപ് കൊണ്ട് വന്ന മനുഷ്യനല്ലയോ, നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി വന്ന മനുഷ്യനെ എന്തിനാണ് മാറ്റി നിർത്തിയത്? രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് ചോദിക്കാൻ പറയുന്നുണ്ട്, നബിയെ, നിങ്ങളാണോ ആ മനുഷ്യന്റെ ഖാലിക്? അല്ല ചോദിക്കാൻ പറയുന്നുണ്ട്, അന്തറാസിക്കുഹു, നബിയെ, അങ്ങാണോ ആ മനുഷ്യനക്ക് ഭക്ഷണം നൽകുന്നവൻ? എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖദ് ഗഫറല്ലാഹു ലഹു, നബിയെ, അല്ലാഹു തആല മനുഷ്യന് ചെയ്തു പോയ സർവ്വദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഈ സംഭവം ഇവിടെ വിശദീകരിക്കാനുള്ള കാരണം, എത്ര വലിയ തെറ്റുകളും ചെയ്യാനുള്ള ഒരു അവസരമല്ല ഇത്, മറിച്ച് ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടൊരു തൗബ നടത്തിയാൽ അതും വിശുദ്ധ റമദാൻ മാസം സമാഗതമാകുന്നതിന് മുമ്പ് വലിയൊരു മുന്നൊരുക്കം നടത്തണം എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ മാസം സമാഗതമാകുമ്പോ ഒരു സുഗന്ധം, ഒരു പരിമളം അടിച്ചു വീശുകയാണ്. ആ പരിമളം സ്വർഗലോകത്തിലൂടെ കടന്നു പോവുകയാണ്. ഊറില്ലീങ്ങൾ ചോദിക്കുന്നു, എവിടെ നിന്നാണ് ഇത്ര നല്ല സുഗന്ധം കടന്നു വരുന്നത്? അപ്പോൾ ചില ഊറില്ലീങ്ങൾ പറഞ്ഞു പോകും, ജാ റമദാൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അവിടുത്തെ ഉമ്മത്തിന്റെ പരിശുദ്ധ റമദാൻ മാസം കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഹൂറില്ലീങ്ങൾ പോലും ആഗ്രഹിച്ചു പോവുകയാണ്, ഞങ്ങൾക്കും ആ റമദാൻ കിട്ടിയിരുന്നുവെങ്കിൽ.
അവർ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അള്ളാഹുവേ യാ റബ്ബന ഇജ്അല്ലനാ മിൻ ഇബാദിക ഫീ ഹാദിശ്ശഹ്രി അസ്വാജൻ തഖുറു അയ്നുനാ ബിഹിം വഅയ്നുഹും ബിനാ. അള്ളാഹുവേ, ഈ പരിശുദ്ധ റമദാനിൽ നിന്നിലേക്ക് വ്രതം എടുത്തുകൊണ്ട് കടന്നു വരുന്ന മുഅ്മിനീങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇണകൾ നൽകണേ അള്ളാ, ഭർത്താക്കന്മാരെ നൽകണേ തമ്പുരാനെ. തഖുറു അയ്യുനാബിയും, അവരുടെ കണ്ണുകൾക്ക് ഞങ്ങൾ കാരണം കൺകുളിർമയാകും, അവരെ കൊണ്ട് ഞങ്ങൾക്കും സന്തോഷമാകും, അങ്ങനത്തെ ഭർത്താക്കന്മാരെ നൽകണേ എന്ന് ആ ഹൂറിലിങ്ങൾ പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഈ സംഭവം വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, സഹാബ തമാമിൻ അബ്ദിൻ യസൂമു യൗമം മിർ റമദാൻ, അങ്ങനെ ആരെങ്കിലും റമദാനിൽ നിന്ന് ഒരു നോമ്പെടുത്തു കഴിഞ്ഞാൽ ഇല്ലാ സുവിജത്ത് സൗജത്തം മിൻ ഹൂരിൽ ഹൂരില്ലീങ്ങളിൽ എന്നതാ, അള്ളാഹു താല ഒരു നോമ്പ് കാരണം ഒരു ഹൂരില്ലീൻ അള്ളാഹു താലാക്ക് അവിടെ നിന്ന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ഈ അടിമക്ക്. അങ്ങനെ പരിശുദ്ധമായ റമദാൻ മാസം അള്ളാഹു താല നമുക്ക് വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തി എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ എന്തൊരുക്കമാണ് നടത്തിയിട്ടുള്ളതെന്നാണ്. റമദാൻ മാസം കടന്നു വരുമ്പോ ഫുത്തിഹത്ത് അബുവാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. വഗുല്ലിഖത്ത് അബുവാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയാണ്. വസുഫിദത്തി ശയാതീൻ, ശൈത്താൻമാരെ പോലും ചങ്ങലക്ക് ബന്ധിക്കുകയാണ്. നരകത്തെ കാക്കുന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് പറയും, യാ മാലിക് അഹ്ലിക അബുവാബൽ ജഹീം, നരകത്തിന്റെ സർവ്വ കവാടങ്ങളും അടച്ചുവെക്കും. അനിസ്വാഇമീന മിൻ ഉമ്മത്തി മുഹമ്മദ്, എന്റെ ഉമ്മത്ത് മുഹമ്മദ് ദാ നോമ്പ് നോൽക്കുകയാണ്, അവർക്ക് ഒരു ഒരു പ്രയാസവും ഉണ്ടാകരുത്. അതിന്റെ നരകത്തിന്റെ കവാടങ്ങൾ അടച്ചുവെക്കും. സ്വർഗത്തെ കാക്കുന്ന റിളുവാൻ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ റിളുവാൻ ഇഫ്ത അബുവാബൽ ജിനാൻ, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കും. ജിബിരി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് രാജാധിരാജനായ റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ആ ജിബിരി ഇഹ്ബിത് ഇലൽ അർദി, ഭൂമിയിലേക്ക് ഇറങ്ങൂ. വസ്ബിദ് മറദത്ത ശയാതീൻ, ശൈത്താൻമാരൊക്കെ ബന്ധനത്തിലാക്കൂ. വർമീഹിം ഇലൽ ബിഹാർ, അവരെ കടലിലേക്ക് വലിച്ചെറിയൂ. എന്തിനു വേണ്ടിയാണ്? ലി അല്ലാ യുഫ്സിദു അലാ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഉമ്മത്തിന്റെ മേലിൽ അവിടെ നിന്ന് ഫിത്നയാക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സർവ്വ ശൈത്താന്മാരെയും ബന്ധിച്ചുകൊണ്ട് പരിശുദ്ധ റമദാൻ മാസം അള്ളാഹു താല നമുക്കൊരു മുത്തായിട്ട് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഞാൻ സുദീർഘമായിട്ട് പറയുന്നില്ല, ഇൻഷാ അല്ലാ ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാ ഒരു വിശുദ്ധ റമദാൻ മാസം കടന്നു വരുമ്പോൾ അതിനുവേണ്ടി മാനസികമായി ശാരീരികമായി ഒരുങ്ങാൻ സർവ്വശക്തനായ അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ മരിച്ചുപോയ എന്റെ പ്രിയപ്പെട്ട പിതാവിനും അതുപോലെ തന്നെ എന്റെ കൂടെയുള്ള ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈദി, അദ്ദേഹത്തിന് നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു താല ഉസ്താദിനെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഒപി ഉസ്താദും, അള്ളാഹു താല ഇതിൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും മരിച്ചുപോയ പിതാക്കന്മാരുടെ കബറുകൾ അള്ളാഹുവിനെ സ്വർഗമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിയാതെ ചെയ്തു പോയ സർവ്വദോഷങ്ങളും നീ പൊറുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തിൽ നമുക്ക് നേതൃത്വം കൊടുക്കുന്ന ആലിമീങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ എതിർക്കാൻ വേണ്ടി മാത്രം വാശിയോടുകൂടി ഇറങ്ങി തിരിച്ച മുഴുവൻ ശത്രുക്കളെയും നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവെ, അവസാനം മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞതുപോലെ ഈ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പതാക മഹാനായ മഹദി ഇമാമിന്റെ കയ്യിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ആലിമീങ്ങളുടെ ശത്രുക്കൾ